രണ്ടാമത്തെ മകനെ തന്നെ അദ്ദേഹം കൊണ്ടുവരികയാണ്. രഞ്ജിത് രാമചന്ദ്രൻ കണക്കുകൾ വളരെ കൃത്യമായി കഥ പറയുന്നു. 224 നമുക്ക് ഇതുവരെ ഇവിടെ കിട്ടുന്ന വിവരമനുസരിച്ച് കോൺഗ്രസിന് 109+29 കൃത്യമായ കണക്കുകൾ, അതായത് ഇത്തവണ 29 സീറ്റുകളാണ് കോൺഗ്രസ് കൂടുതലായി ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് പിടിച്ചിരിക്കുന്നത്. 109 സീറ്റ് എത്തുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ 29 സീറ്റിന്റെ പ്ലസ് ആണ് കോൺഗ്രസിന്. അതേസമയം ബി ജെ പിക്ക് 20 സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ജെ ഡി എസിന് 10 സീറ്റുകൾ, 37 എന്നുള്ളത് 10 സീറ്റുകൾ ഈ ഇതുവരെയുള്ള കണക്കനുസരിച്ച് കുറഞ്ഞിരിക്കുന്നു. അതേഴ്സിന് 4 സീറ്റുകൾ, അതിലൊരു പ്ലസ് 1 ഉണ്ട്. അതായത് 29 സീറ്റുകൾ മെച്ചപ്പെടുത്തിയാണ് കോൺഗ്രസ് ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് റീജിയൻസ് എടുത്ത് നോക്കിയാൽ അതിന്റെയും വളരെ കൃത്യമായ കണക്ക് നമ്മുടെ മാജിക് വാളിൽ എത്തിയിട്ടുണ്ട്. ബംഗളൂരു റീജിയനിൽ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് അല്പം ആശ്വസിക്കാൻ വകയുള്ളത് ബംഗളൂരു റീജിയനാണ്. കാരണം അവിടെ 17 സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ 6 സീറ്റുകളാണ് ബി ജെ പിക്ക് അവിടെ കൂടിയിരിക്കുന്നത്. നരേന്ദ്രമോദിയൊക്കെ റോഡ് ഷോ നടത്തിയ പ്രധാനപ്പെട്ട സ്ഥലമാണ് ബംഗളൂരു. അവിടെ നഗര കേന്ദ്രീകൃതമായ അവിടെ ചെറുപ്പക്കാരുടെ അടക്കം വോട്ടുകൾ നേടുമെന്ന ബി ജെ പിയുടെ ആത്മവിശ്വാസം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. കോൺഗ്രസിന് അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ 4 സീറ്റുകളുടെ കുറവാണ്. ഇത് 13 സീറ്റുകളിലേ കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുന്നു. ജെ ഡി എസിനാകട്ടെ ഉണ്ടായിരുന്ന 2 സീറ്റുകളും ബംഗളൂരുവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. റീജിയൻ വൈസ് നമുക്ക് സെൻട്രൽ കർണാടകയിലേക്ക് പോയാൽ, സെൻട്രൽ കർണാടക വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അവിടെ ആകട്ടെ കോൺഗ്രസ് 10 സീറ്റുകൾ, 15 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തുന്നു. 10 സീറ്റുകൾ ഒരിക്കൽ കൂടി കുറയുകയാണ് രഞ്ജിത്ത്. ഒരു നിമിഷം രഞ്ജിത്തിലേക്ക് വരാം. കോൺഗ്രസ് 107 താഴുന്നു കോൺഗ്രസിന്റെ ലീഡ് നില. ബി ജെ പിയുടെ ലീഡ് നില 86 കയറുന്നു. ജനതാദൾ എസിന്റെ ലീഡ് 27 തുടരുന്നു. കോൺഗ്രസിന്റെ ലീഡ് 107 കുറയുന്നു. ബി ജെ പിയുടേത് 86 ഉയരുന്നു. പ്രതിപക്ഷ മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇപ്പോൾ 107 എന്നുള്ള രഞ്ജിത്ത് പറഞ്ഞ കണക്ക്, ഇ ആർ രാഗേഷ് പറഞ്ഞ കണക്ക് അനുസരിച്ചാണെങ്കിൽ മാജിക് ഫിഗറിനും കോൺഗ്രസിനും ഇടയിൽ നിൽക്കുന്നത് ബംഗളൂരുവാണ്. ബംഗളൂരുവിൽ നഷ്ടപ്പെട്ട 6 സീറ്റിന് എന്ത് വലിയ വില കൊടുക്കേണ്ടി വരും കോൺഗ്രസ് എന്നുകൂടി കരുതണം. ഭരണം നഷ്ടപ്പെട്ടാൽ അത് ബംഗളൂരു അവിടെ നടന്ന മോദി റാലിയുമായിരിക്കാം, അതല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള കുതിപ്പിൽ കോൺഗ്രസിന് തടസ്സമായത് കടമ്പയായത് ബംഗളൂരു. കോൺഗ്രസിന്റെ 4 സീറ്റും ജനതാദളിന്റെ 2 സീറ്റും പിടിച്ചെടുത്താണ് ബി ജെ പി മാനം കാത്തത് ബംഗളൂരുവിൽ മാത്രം. അപ്പൊ ചുരുക്കിൽ പറഞ്ഞാൽ സസ്പെൻസിന് അവസാനമില്ല, ക്ലൈമാക്സ് ഇനിയും അകലെ എന്നുള്ള സൂചന മാത്രമേ അറിയാനുള്ളൂ. 106 താണിരിക്കുകയാണ്. 106 കോൺഗ്രസ് ബി ജെ പി, 87 ജെ ഡി എസ്, 27. അതായത് ബി ജെ പിയുടെ ടാലി ഉയരുന്നു, കോൺഗ്രസിന് താഴുന്നു. 106-87 എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് വീണ്ടും പ്രശ്നമാണ് അല്ലെ? ആ മാജിക് സംഖ്യയിലേക്ക് എത്തുന്നതിന് ഏത് മേഖലകളിലെ വോട്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നതൊക്കെ പ്രധാനമാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ 106 വീണു എന്നത് പ്രധാനപ്പെട്ടതാണ്. ഏത് മേഖലയാണോ ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമേ എന്താണ് അവിടുത്തെ റിയാലിറ്റി എന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും കോൺഗ്രസ് ആഘോഷം തുടങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ ജെ ഡി എസിനോട് ഇതിനോടൊപ്പം തന്നെ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ബി ജെ പിയും ജനതാദളും ചേർന്നാൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാം, പക്ഷെ വെറുതെ അങ്ങ് ചേരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും മാറി മറിഞ്ഞിരിക്കുകയാണ്. 106-86-27 മാന്ത്രിക സംഖ്യയിലേക്ക് കോൺഗ്രസ് എത്തുമോ ഇല്ലയോ? അതേഴ്സ് 5 രാകേഷ്, അതേഴ്സ് 5 സിദ്ധരാമയ്യ മാധ്യമങ്ങളെ കാണുന്നു. കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യ മാധ്യമങ്ങളെ കാണുകയാണ്. ഇല്ല, അദ്ദേഹം ഒന്നും പ്രതികരിക്കാൻ അതിനുള്ള നമ്പർ ആയിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല എന്ന് കഴിഞ്ഞ തവണ സദാനന്ദ ഗൗഡ അടക്കമുള്ള ബി ജെ പി നേതാക്കൾക്ക് പറ്റിയ അബദ്ധം സിദ്ധരാമയ്യ ആവർത്തിക്കുന്നില്ല. ആരുടെയും സഹായം വേണ്ട എന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ സദാനന്ദ ഗൗഡ പറഞ്ഞു. രാത്രി ആയപ്പോൾ ഗൗഡ, യെച്ചൂരി, സോണിയ കോമ്പിനേഷൻ അവിടെ ഡീൽ ഉറപ്പിച്ചു. കുമാരസ്വാമി മുഖ്യമന്ത്രി ആവുന്നു. വളരെ വലിയൊരു സർജറി വേണ്ടി വന്നു അവിടെ. അതിൽ നിന്ന് മോചനം നേടി ഒരു ബി ജെ പി സർക്കാർ ഉണ്ടാക്കാൻ. എന്തായാലും നാടകം സസ്പെൻസ് തുടരുന്നു. കോൺഗ്രസ് 107, ബി ജെ പി 86, ജെ ഡി എസ് 26, മറ്റുള്ളവർ 5. നിർണായകം ഈ മറ്റുള്ളവരിൽ 5. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ദർശൻ പുട്ടണയാണ് മേൽക്കോട്ട് മണ്ഡലം, അത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രം തന്നെയാണ്. ഒന്ന്, മറ്റൊന്ന് ജനാർദ്ദൻ റെഡ്ഡി, കെ ആർ പി പി പാർട്ടി, പിന്നീട് 3 സ്വതന്ത്രരാണ് ലീഡ് ചെയ്യുന്നത്. അത് ഏത് മണ്ഡലമാണെന്ന് വ്യക്തമല്ല, 3 സ്വതന്ത്രർ ലീഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും സ്വതന്ത്രരുടെ വില കൂടുകയാണ്. 2008 പോലെ തന്നെ അന്ന് 3
മൂന്ന് മറ്റുള്ളവരുടെ പിന്തുണയിലായിരുന്നു ബി ജെ പി സർക്കാർ രൂപീകരിച്ച് യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായത്. ബി ജെ പിക്ക് ഒപ്പം പോവില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത് റെഡ്ഡി മാത്രമാണ്, ജനാർദ്ദൻ റെഡ്ഡി മാത്രമാണ് ബി ജെ പിക്ക് ഒപ്പം പോവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാം. കോൺഗ്രസ് പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രന് പാർട്ടി ബന്ധങ്ങൾ ഇല്ല, പാർട്ടിയുടെ ഇല്ല, അതുകൊണ്ട് തന്നെ